ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് ഒരു മസാലയാണ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം ക്ലിക്കാനും മറക്കരുത് അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ടൈം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മസാല ഒക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയൊരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ മീൻ വറുത്തെടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് പൊടി ഇല്ലെങ്കിൽ കുരുമുളക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നാരങ്ങ പുളിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പകുതി നാരങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ മീനിലേക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ കൺസിസ്റ്റൻസി ലൂസായിപ്പോവും അപ്പോൾ ഒരു തുള്ളി വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം ഇപ്പം കണ്ടില്ലേ നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറെ ബൗളിലേക്ക് മാറ്റാം അപ്പം ഞാനിവിടെ നാല് മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്കുള്ള ഒരു അളവാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂടുതൽ എമൗണ്ട് ഒക്കെ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി മീനിലേക്ക് മസാല നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ തന്നെ മസാല ഒന്നും ഒന്നുകൂടെ പിടിച്ചിരിക്കും കേട്ടോ ഇനി ഇത് ഒരു മണിക്കൂറെങ്കിലും വയ്ക്കുവാണെങ്കിൽ നമുക്ക് മസാലയൊക്കെ ഒക്കെ നല്ലപോലെ തന്നെ പിടിച്ചിട്ട് വരും കേട്ടോ അധികം സമയമൊന്നും ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് പിടിച്ചു കിട്ടും ഞാനിവിടെ ഒരു അരമണിക്കൂറാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മസാല ഒക്കെ നല്ല പോലെ തന്നെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഇട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ നല്ലപോലെ തന്നെ ചൂടായിട്ട് വരും ഇതിലേക്ക് നമുക്ക് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വർക്കുവാണെട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ ഒന്നും കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ബാക്കിയുള്ള മസാല ഒക്കെ ഇതിൻ്റെ മേലെ ഞാനൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ തന്നെ മൊരിച്ചെടുക്കാം അപ്പോൾ ഒരു സൈഡൊക്കെ നല്ല പോലെ തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതിലും ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ പച്ചമുളകും ഒക്കെ അരച്ചിട്ട് ഇതുപോലെ മീനൊന്നും വറുത്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടാവും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് പിന്നെ മീനൊക്കെ മുരിച്ചെടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ക്രിസ്പി ആയിട്ട് വരണോ അതിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എനിക്ക് മത്തിയൊക്കെ നല്ലപോലെ തന്നെ നല്ല മുരിഞ്ഞു വരുമ്പോഴാണ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ തന്നെ ഒന്നും കൂടെ മുരിച്ചെടുക്കുന്നുണ്ട് അപ്പം മത്തി തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്കിതേ മസാല തന്നെ നമുക്ക് ആയില്ല അതിലൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ മീനൊക്കെ നല്ലപോലെ തന്നെ രണ്ട് സൈഡും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ ഇതേപോലെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് മീൻ വറുത്ത് നോക്കൂ കേട്ടോ എന്നിട്ട് ഇഷ്ടാവുവാണെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം എഴുതി അറിയിക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇത്രയോളും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്